നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പർ ആകാൻ മറക്കല്ല കേട്ടോ. അപ്പൊ നമ്മള് മീനിന് തീറ്റിട്ട് കൊടുക്കാൻ പോട്ടാ. വരാലുണ്ട്, പിന്നെ തിലാപ്പിയ ഉണ്ട്. നമ്മൾ കൊടുക്കേണ്ട തീറ്റ ഈ സൈസുള്ള തീറ്റയാണ് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ചെറിയതുണ്ട്, 0.4 തീറ്റി ഉണ്ട് ഇതില് കൊടുക്കാൻ. അപ്പൊ നമ്മൾ ഇതിൽ 10 ലോട്ട് എടുത്ത് നമ്മളിനി ആ ഫാമിലോട്ട് പോകണം. ഷെഫി ക്ലോഗിന്റെ പുതിയ വീഡിയോയിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ വരാലിന് തീറ്റ കൊടുക്കാൻ എന്ന് വെച്ചാൽ എല്ലാ മീനുകൾക്കും തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ തീറ്റ ഞാനിപ്പോൾ ഇതിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വരാലുണ്ട്, പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ചെയ്യുന്നതിൻ്റെ കുഞ്ഞുങ്ങളും ഇപ്പോൾ അത്യാവശ്യം സൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തീറ്റ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തിലാപ്പിയ കേട്ടോ. കുഞ്ഞുങ്ങളാണ് ഇവർ ഇപ്പോൾ കൊടുക്കുന്ന തീറ്റിൻ്റെ സൈസ് ആണെങ്കിൽ 0.8 ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വരാലിൻ്റെ അടുത്തോട്ട് പോവാം, കുഞ്ഞുങ്ങളെ അടുത്തോട്ട്. ഇല്ല, നമ്മൾ വരാലിൻ്റെ കുഞ്ഞുങ്ങളാട്ടാ, നല്ല കുഞ്ഞുങ്ങളാണിത് തേടി പിടിച്ച് നടക്കുന്നത്. കണ്ടെന്നാവോ, നമുക്ക് ഇനി കോരി പിടിച്ച് കാണിച്ചു തരാം. അതീറ്റെടുക്കാൻ തുടങ്ങി. കാണല് കുറവാണ്, പക്ഷെ ലൈറ്റ് കുറവാണ്. ഒന്ന് പിടിച്ച് കാണിച്ചു തരാം. ഓ മക്കളെ, വരൂ 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 വരൂ. വരാലിൻ്റെ കുഞ്ഞുങ്ങള് നമ്മള് പിടിച്ചോക്കാം. സൈസ് ഉണ്ട്. നമുക്കിവിടെ വാളൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, വാളൻ്റെ കുഞ്ഞുങ്ങൾ. കുഞ്ഞു വാളൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാം. ഇവര് വാളക്കുഞ്ഞുങ്ങളാണ്. അവർക്കും 0.8 കൊടുക്കുക. ചെറുതാളാണ്, നല്ലൊരു കഴിക്കണ്ടാ നോക്കണം. കഴിക്കണ്ടെങ്കിൽ നല്ല സുഖമാണ്. ആ സൈസുള്ള തീറ്റ കൊടുത്താൽ മതി. ആ കഴിക്കണ്ട് കഴിക്കണ്ട, അപ്പോൾ കുഴപ്പമില്ല. അത് ഇതുവരെ കൊടുത്തിരുന്നത് 0.4 ആയിരുന്നു, പൗഡർ ആയിരുന്നു. ഈ ഒരു സാധനമായിരുന്നു കൊടുത്തിരുന്നത്, ഇത് 0.4. ഇപ്പോൾ നമ്മൾ ഇതിലോട്ട് മാറ്റി കൊടുത്തു. ഇനി നമുക്ക് തിലാപ്പിയൻ്റെ, നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു കേജ് ഉണ്ടല്ലോ, അതിൽ ഞാനിപ്പോൾ തിലാപ്പിയനെ ഇട്ടു കേട്ടോ. നമ്മൾ കൈകൊണ്ട് തയ്ച്ചുണ്ടാക്കിയ ഒരു ഹാപ്പ നെറ്റാണ്, ഹാപ്പ കേജി. അതൊക്കെ തിലാപ്പിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇവർക്കിപ്പോൾ കൊടുക്കുന്നത് 0.4 ആണ് കൊടുക്കുന്നത്. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് 0.8 കൊടുത്തു നോക്കാം. കഴിക്കും, അവർ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ കഴിക്കും. എന്നുവെച്ചാൽ ഒന്ന് കുതിരണം എന്നുള്ളു. സൂപ്പറായിട്ടുണ്ട്, കുട്ടികളൊന്നും കുഴപ്പമില്ല. ഒക്കെ സൈസായി വരുന്നുണ്ട്. നമ്മൾ ഇതിലിട്ടൊന്ന് കുറച്ച് വളർത്തണം. ഇനി ഇതേപോലെ തന്നെ വേറൊരു നെറ്റ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തുള്ള കെജിയിൽ ഇനിയും മീനിനെ വളർത്തുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം രീതിയിൽ ഇപ്പോൾ മീനിനെ വളർത്താം. നാച്ചുറൽ പോണ്ടിലാണ് ഞാൻ ഇറക്കിയിട്ടിട്ടുള്ളത്.
പിന്നെ ഇതുപോലത്തുള്ള വേറൊരു നെറ്റും കൂടി, വലിയ നെറ്റ്, ഒരു 12x12 വലിയ നെറ്റ് ഞാൻ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. തുന്നിക്കാണ്ട് തന്നെ ഞാൻ തന്നെ തുന്നിക്കാണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ തീറ്റപ്പാത്രം ഇവിടെ എത്തിക്കുന്നു കാറ്റിൽ. അപ്പോൾ ഇവർ തിലാപ്പിയനെ ഫീഡ് ചെയ്യുന്നുണ്ടെന്ന് കാണാം കേട്ടോ. പിന്നെ പിന്നെ എന്താ നോക്കാം. അപ്പോൾ നമുക്ക് 0.8 കൊടുക്കാം. അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിക്ക് ഇട്ടിട്ട് 5-6 ദിവസമായിട്ടോ, കുട്ടികളെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു, 5-6 ദിവസമായി. ഇപ്പോൾ ഏകദേശം തിരി 1 ഇഞ്ചിൻ്റെ അടുത്തായിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ. ജസ്റ്റ് നമ്മളിത്തെ കുഞ്ഞുങ്ങളൊന്ന് കോരി നോക്കട്ടോ. ഈ സൈസ് ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ. ആ ഇതിൽ തവള മുട്ടിട്ടിട്ടുണ്ട്. തവളൻ്റെ മുട്ട ഒരുപാടുണ്ട് ഇതിൽ. ഏതായാലും അവർക്ക് ഫുഡായിരിക്കും. നമ്മൾ ഏതായാലും തവളേൻ്റെ മുട്ട വിരിച്ചിട്ട് കൊടുക്കലാണ്. ഇപ്പോൾ തവള തീരൊന്ന് മുട്ടിട്ടുണ്ട്, വലിയ കാറ്റ് പെട്ടു. അപ്പോൾ നമ്മൾ ഇതിലോട്ട് തന്നെ അഴിച്ച് വിടുക. ഇതിൽ കിടന്ന് വലുതാവട്ടെ അവർ. ഇപ്പോൾ അത്യാവശ്യം നല്ല മഴ വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി മഴ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ തീറ്റ കൊടുത്ത് അതിലോട്ട് പോട്ടെ. അപ്പോൾ ഇതുപോലത്തെയുള്ള കെജിയിലാണ്, വലിയ കെജിയിലാണ് ഇനി നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ സിമ്പിൾ പരിപാടിയുള്ളൂ. കാരണം വെച്ചാൽ വേസ്റ്റുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂട്ട് തന്നെ ഇറങ്ങിപ്പോ കേട്ടോ. ഏകദേശം 1 ഇഞ്ചിൻ്റെ താഴെ വരെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിലിട്ട് കണ്ട് സ്റ്റോക്ക് ചെയ്തിടാം. ഇതിൻ്റെ ഉള്ളിലൂടെ പോകില്ല. നമുക്കൊരു ഇതുണ്ടായിരുന്നു, ശങ്ക ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇട്ടപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മളെ ഫീഡിങ്ങൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ വലിയ പാരൻറ്റുകൾക്കൊക്കെ ഫീഡ് ചെയ്യേണ്ട. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അത്യാവശ്യം മഴ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി മഴ വരുന്നുണ്ട്. ഏകദേശം മഴ പെയ്തിട്ട് ഇപ്പോൾ ഇത്ര പോലെ വെള്ളം പൊന്തിയിട്ട് 1 അടിയോളം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഇതിൻ്റെ താഴത്തുള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു സ്പേസും കൂടി ബാക്കിയുള്ളൂ. ഏകദേശം 1.5 അടി കണ്ടിട്ടേ സ്പേസുള്ളൂ. അപ്പോൾ മഴ പെയ്തു. അപ്പോൾ മഴ പെയ്തുട്ടാ, നല്ല പെരും മഴയാണ് പെയ്തത്. അപ്പോൾ നമുക്ക് ഏതായാലും ഫോണൊക്കെ നനയാൻ തുടങ്ങി. അപ്പോൾ ഈ തീറ്റ എന്നതും തീരിട്ടതിൻ്റെ ശേഷം നമുക്ക് ഞാൻ വീട്ടിലോട്ട് പോകണം. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ. ഒരടാറ് കാറ്റാണ് വരുന്നത്, ഒരടാറ് കാറ്റ്, നല്ല സൈസുള്ള കാറ്റാണ്. അയ്യോ പടച്ചവനെ, ഇതാ കാക്കൊക്കെ അതാ പറന്നു പോകണം. മഴയില്ല, കാറ്റാണ്. ഇത് അപ്പം മഴയും പെയ്തിട്ടോ അടിപൊളിയായിട്ട്. അതാ മരങ്ങളൊക്കെ വീണു. അവിടെ ഒരു ഉങ്ങിൻ്റെ മരം ഉണ്ടായിരുന്നു, പിന്നെ മുരിങ്ങയുടെ മരം ഉണ്ടായിരുന്നു. മുരിങ്ങയുടെ മരമൊക്കെ വീണു, മഴ പൊളിച്ചു. കാറ്റത്ത് വീണ മുരിങ്ങ മരം കേട്ടോ, അത് കാറ്റത്ത് വീണ മുരിങ്ങ മരം. അപ്പോൾ നേരത്തെ കാറ്റടിച്ചപ്പോൾ കാറ്റും മഴ കണ്ട് പെയ്തപ്പോൾ വലിയൊരു മരം തന്നെ വീണു.